ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പൂവുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതേ മോഡൽ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത പൂവുണ്ടാക്കി നോക്കാം. ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കാം. അപ്പോൾ അതേ ഒരു അഞ്ച് ഇതൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഊട്ടിപ്പൂവാണ്. പിന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കണ കമ്പി. ആദ്യം ഞാൻ അധികം വിരിയാത്ത ഒരു ഊട്ടിപ്പൂവാണ് എടുത്തത്. പക്ഷെ അത് ഭംഗിയില്ല. അപ്പം അതുകൊണ്ട് നന്നായി വിരിഞ്ഞ ഒരു ഊട്ടിപ്പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഊട്ടിപ്പൂവിൻ്റെ ഈ തണ്ടില്ല, ആ തണ്ടുമ്പോൾ ഞാൻ ഈ കമ്പി ഒന്ന് ചുറ്റി ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കമ്പി തന്നെ വേണമെന്നില്ല, ഈർക്കിളി ആയാലും മതിയിട്ടാ. ഈർക്കിളി ഈ തണ്ടുമ്പോൾ വെച്ചിട്ട് നൂലുകൊണ്ട് വെറുതെ ചുറ്റി കെട്ടിയാലും മതി. നമുക്കൊരു തണ്ട് വേണം, അത്രേ ഉള്ളൂ. കമ്പി പൂവും ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആ കമ്പിയുടെ ബാക്കിയുള്ള ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഊട്ടിപ്പൂവിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതളുകളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതേ പൂവിൻ്റെ ഷേപ്പായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ ഉണ്ടാക്കിയ പൂവിനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമായത് ഈ പൂവാണ്. ഇനി നമുക്ക് പൂവിനൊരു ഞെട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്രീൻ കളർ പേപ്പറിലെ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പറും ഒരു ഹോളിട്ടിട്ട് ഈ കമ്പി ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പശ വെച്ച് ഒട്ടിക്കാം. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഈ പൂവിൻ്റെ കമ്പിയുമേ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഉണ്ടാക്കാം. ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്കൊരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇലയുടെ ഷേപ്പ് ഇതുപോലെയാണ്. നമുക്ക് ഈ ഇല ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. ഇലയ്ക്ക് നിറച്ച് ഞരമ്പുള്ള പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ കമ്പിയും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് ഇല നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് നടുക്കൊരു ഹോളിട്ടിട്ട് ഈ കമ്പി ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചാൽ മതി. Thank you.
കഴിഞ്ഞ ദിവസം ചെയ്ത പൂവിൻ്റെ ഇതള അതേ മോഡൽ തന്നെ ഇതളുണ്ടാക്കിയിട്ട് വേറൊരു പൂവുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പൂവാണോ അതോ ഇന്നുണ്ടാക്കിയ പൂവാണോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതേ മോഡൽ ഇതൾ വെച്ചിട്ട് അടുത്തൊരു പൂവുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.